നിന്റെ സമയം കൊള്ളാം, ഇന്ന് ഫസ്റ്റ് നൈറ്റ് അല്ലേ, കലക്കിക്കോ. എന്തോ എല്ലാ അണ്ണൻ കാരണം ഇങ്ങനെ പറഞ്ഞടാ മങ്ങിണി. നിന്റെ ചേച്ചിയെ ഒരു മിനിറ്റ് ഒന്ന് വിളിക്കോ. ചേച്ചി ഇപ്പൊ കുളിച്ചോണ്ടിരിക്കുക ചേട്ടാ. ചേട്ടാന്നാ പുന്നാര മോള്. ചുമ്മാ ഇങ്ങനെ പിടിച്ച് വലിക്കില്ല ചേട്ടാ, പിന്നെ ഞാൻ മൂടാവും, ചേച്ചിയുടെ ജീവിതം അവതാളത്തിലും ആവും. മൂടാവുന്ന? അതെ, നീ ഒരു സൂപ്പർ ഫിഗർ തന്നെയാ, പക്ഷെ ഞാൻ നിന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. നോക്ക്, ഞാനും നിന്റെ ചേച്ചി അത്രേ ഉള്ളു, വേറെ ആരുമില്ല. ഓക്കെയാ? ചേച്ചി കുളിച്ച് ഇതിലും ചെറിയ ടവല് വീട്ടിലില്ലേ. അവളെ ഇങ്ങനെ കണ്ടപ്പോ എന്റെ കൺട്രോൾ തെറ്റുക. ഏയ് ഹലോ, വാട്ട്? അതെ, ആ വാട്ടിനെ ഞാൻ ചോദിക്കുന്നത്, ഒരിക്കൽ ഇങ്ങോട്ട് പോണം, ഒരിക്കൽ അങ്ങോട്ട് പോണം. നീ എല്ലാം കാണിച്ചോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഈ നടത്തം കാണുമ്പോ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സിഗ്നൽ ആണോ എന്ന് എനിക്ക് തോന്നിപ്പോവുക. തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുക എന്റെ മനസ്സാണേ. ഈ പോക്കാണെങ്കിൽ കട്ടയും പടവും മടങ്ങും. എന്റെ അമ്മച്ചിയേ, എന്നെ കുറിച്ച് എന്തെങ്കിലും ആലോചിച്ചോണ്ടിരിക്കുകയാണോ? എന്തോന്ന് ആലോചിക്കണോന്ന്? അല്ല, നമ്മൾ തമ്മിലുള്ള ഇരിപ്പ് വശം വെച്ച് നോക്കുമ്പോ. എന്തോന്ന് ഇരിപ്പ് വശം? അന്ന് എന്റെ ഏട്ടനെ രക്ഷിച്ചപ്പോ എന്നെ കുറച്ച് ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഇന്ന് നിന്റെ അനിയത്തിയോട് എന്നെ കുറച്ചുകൂടെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. രണ്ടു ഇഷ്ടവും കൂടെ കൂട്ടിക്കുഴച്ച് ഐ ലവ് യു എന്ന് പറഞ്ഞൂടെ. I love you. ഞാനിങ്ങനെ പറയാൻ വേണ്ടിട്ടല്ലേ നീ ഇതൊക്കെ ചെയ്യുന്നേ, ശരിയല്ലേ? മരിച്ചാലും ഞാനങ്ങനെ പറയില്ല. നിന്നോടെന്ന് മാത്രമല്ല, ഈ ലോകത്ത് മുന്നോടല്ലാതെ മറ്റാരോടും ഞാൻ അങ്ങനെ പറയുന്നു നീ വിചാരിക്കണ്ട. മുന്നേ ആരാണെന്ന് അറിയോ നിനക്ക്? എന്റെ ജീവനാ, ഈ ശ്വാസം തന്നെ അവൻ്റെതാ. കുഞ്ഞുനാളിലെ ഫ്രണ്ട്ഷിപ്പിനെ ഒരിക്കലും പിരിക്കരുതെന്ന് നീതല്ലേ പറഞ്ഞത്? അവൻ എങ്ങനത്തെ ഫ്രണ്ടാണെന്ന് അറിയോ? ഞാൻ പറഞ്ഞ ഒറ്റ വാക്കിന് വേണ്ടി ജീവിതം തന്നെ നശിപ്പിച്ച് നാട് വിട്ടു പോയവനവൻ. സ്വന്തം അച്ഛനും അമ്മയും വേണ്ടെന്ന് വെച്ചവനാ. 12 വർഷമായിട്ട് അവന് വേണ്ടി കാത്തിരിക്കാൻ ഞാൻ. അവനാ എന്റെ ജീവൻ, അവനാ എന്റെ അമ്മ, അവനാ എന്റെ അച്ഛൻ, എന്റെ ഫ്രണ്ട്, എല്ലാം അവൻ തന്നെയാ. അവനെ ഓർക്കാതെ ഒരു രാത്രി പോലും ഞാൻ ഉറങ്ങിയിട്ടില്ല. അവനല്ലാതെ എന്റെ സ്വപ്നത്തിൽ വരാരും വന്നിട്ടില്ല. അവൻ കേക്ക് എനിക്കൊന്ന് വിളിച്ചു പറയണമെന്നുണ്ട്.